എല്ലാ സംസ്ഥാനങ്ങളിലും ക്ഷേത്രഭരണങ്ങൾ അതാത് സർക്കാരുകളുടെ നിയന്ത്രണത്തിലാണ്. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ഒരു നാടാണ് ഒറീസ. ഞാൻ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് ടൂറിസം വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഭുവനേശ്വർ സന്ദർശിച്ചിരുന്നു. ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പറഞ്ഞപ്പോൾ ഞാൻ ആ യോഗത്തിൽ ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ കേരളത്തിലൊക്കെ ഇലക്ടഡ് ദേവസ്വം ബോർഡാണ്, ഇവിടുത്തെ സ്ഥിതി എന്താണ്? അവിടെയൊക്കെ ഗവൺമെൻറ് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അപ്പോൾ അവിടെയും ഗവൺമെൻറ്റാണ് നോമിനേറ്റ് ചെയ്യുന്നത്, ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ഉൾപ്പെടെ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങൾ മാത്രം സർക്കാർ ഭരിക്കുന്നു, മറ്റു മതങ്ങളുടെ അവരുടെ മതങ്ങൾ ഭരിക്കുന്നു എന്ന് പറയുന്നത് 100% തെറ്റാണ്. ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള സഹായം സർക്കാർ അങ്ങോട്ട് കൊടുക്കുക ചെയ്യും. ദേവസ്വം ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റാണ്, ഏത് ഗവൺമെൻറ് ആവട്ടെ, UDF ആവട്ടെ LDF ആവട്ടെ, ഗവൺമെൻറ് അങ്ങോട്ടാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. ഇപ്പോൾ ഈ കോവിഡ് കാലത്തും കുറേ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാലാകാലങ്ങളായി കേരളത്തിൽ തുടർന്ന് വരുന്ന രീതിയാണ്. അതിന് പകരം അതിന് വർഗീയമായി നമ്മുടെ സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അത് ശരിയല്ല. അതുകൊണ്ട് ആ സമ്മേളനത്തിലെ ഈ പ്രയോഗം വളരെ തെറ്റായിപ്പോയി. കേരളത്തിൽ എല്ലാ മതങ്ങളും വളരെ സൗഹൃദത്തോടുകൂടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് സംഘപരിവാർ അജണ്ട കേരളത്തിൽ ചിലവാകാത്തത്. അത് ചിലവാക്കാൻ ആര് ശ്രമിച്ചാലും കേരളത്തിൽ നടക്കില്ല. കേരളത്തിലെ മത സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഒറ്റക്കെട്ടായി അതിനെ ചെറുത്തു തോൽപ്പിക്കും. ദൗർഭാഗ്യം വെച്ചാൽ ഈ ഒരു സമ്മേളനത്തിൽ ഇതുപോലുള്ള പരാമർശങ്ങൾ ഉണ്ടായത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അത് കേരളത്തിൻ്റെ ഒരു എന്താ പറയണ്ടത്, കേരളത്തിൻ്റെ ചരിത്രത്തിനെ സംസ്കരിക്കുന്ന രീതിയിലാണ് ഇത്തരം പരാമർശങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നതിൽ ഖേദമുണ്ട്. എങ്ങനെ ഒരിക്കലും ശരിയല്ല അങ്ങനൊരു, കാരണം അദ്ദേഹമൊക്കെ നിരവധി തവണ നിയമസഭയിൽ അംഗമായതാണ്, എല്ലാ മതങ്ങളുടെയും വോട്ട് വാങ്ങിയിട്ടാണ് അദ്ദേഹം MLA ആയത്. അപ്പോൾ അത് അദ്ദേഹം മറക്കാൻ പാടില്ലായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ പലപ്പോഴും രാഷ്ട്രീയക്കാരെ ഒരു മോശക്കാരാക്കി എഴുതുന്നൊരു പ്രവണത കുറേ കാലമായിട്ടുണ്ട്. ഞാനതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കണ്ടില്ല. പിന്നെ ശശിയെക്കുറിച്ച് P ജയരാജൻ പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല.